ഹലോ മക്കളെ വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റോമിസ് ആണ് അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ എല്ലാവരും ഹാപ്പി അല്ലേടാ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് മിസ് വിശ്വസിക്കുന്നു എനിവേ എന്താണെങ്കിലും നമ്മുടെ സിലബസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബേസിക് സയൻസിൻ്റെ കേസിലാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒക്കെ ലൈവുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെ ലിങ്കും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ മക്കൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതുമായ ഒരു ചെറിയ ടോപ്പിക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് എന്താണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോ സിന്തസിസ് എന്താണ് എന്നതിനെ പറ്റിയൊക്കെയുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്താണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ എന്താണ് ഫോട്ടോ സിന്തസിസ് ഒറ്റവാക്കി പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ചുരുക്കി പറയുവാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു എവിടെ വെച്ചാൽ നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചിട്ട് ലീവ്സിൽ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത് ഇനി ഏതൊക്കെ ഘടകങ്ങൾ വേണം പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് വേണ്ടത് ഒന്ന് എന്താണ് ആ ജലം അല്ലെങ്കിൽ എന്താണ് വാട്ടർ അത് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് വേരിലൂടെ നമ്മുടെ സസ്യങ്ങളുടെ ഇലകളിൽ വരുന്നുണ്ട് രണ്ടാമത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് അറിയത്തില്ലേ കാർബൺ ഡൈ ഓക്സൈഡ് അത് അതെവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ആകിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും വേണം ഇനി വേറൊരു ഘടകം എങ്ങനെയാണ് ഈ പറയുന്ന ഫുഡ് ഉണ്ടാക്കുന്നതിനുള്ള എനർജി കിട്ടുന്നത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ സൺലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം സൂര്യൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ സൂര്യൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് സൺലൈറ്റിൽ നിന്നൊക്കെ ഊർജ്ജമൊക്കെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഈ പറയുന്ന ജലവും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇലകളിൽ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു ആരാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇലകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു വർണ്ണകമുണ്ട് അല്ലേ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് ആ ക്ലോറോഫിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ഹരിതകം ഹരിതകം എന്താണ് ഹരിതകം എന്നറിയാലോ നമ്മുടെ ഇലകൾക്കൊക്കെ പച്ച നിറം നൽകുന്ന ഒരു വർണ്ണകമാണല്ലേ എന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും ആൾക്കാരാണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അങ്ങനെ ഇവർ ഫുഡുണ്ടാക്കി എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അവർ പുറത്തേക്ക് വിടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിജൻ അവർ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ ഓക്സിജൻ അവർ പുറത്തേക്ക് വിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂക്കോസ് എന്താണ് ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഓക്സിജൻ ആണ് കേട്ടോ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്താണ് എന്നതിനെപ്പറ്റി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് അതായത് സസ്യങ്ങൾക്ക് ജീവിക്കണം പക്ഷേ ഫുഡ് മാത്രം മതിയോ സസ്യങ്ങൾക്ക് ജീവിക്കാൻ ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾക്കാണെങ്കിലും ജീവിക്കാൻ ഫുഡ് മാത്രം മതിയോ പോരാ നമ്മൾ എന്ത് ചെയ്യണം ശ്വസിക്കണം വേണ്ടേ എങ്ങനെയാണ് ഈ പറയുന്ന സസ്യങ്ങളെ ശ്വസിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഓക്സിജനെ ശ്വസിക്കുന്നു അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ സസ്യങ്ങളും ശ്വസിക്കുന്നത് സസ്യങ്ങളും എന്താ ചെയ്യുന്നത് ഓക്സിജനെ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി ശ്വസനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്വസിക്കുക എന്ന് പറയുന്നത് പകൽ മാത്രം നടക്കുന്ന പ്രോസസ്സാണോ അല്ല രാത്രിയും നടക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ പകൽ സമയത്താണെങ്കിലും രാത്രി സമയത്താണെങ്കിലും എപ്പോഴും നമ്മുടെ പ്ലാന്റ്സ് ശ്വസിക്കുന്നുണ്ട് ശ്വസന സമയത്ത് അവർ എന്താണ് അബ്സോർബ് ചെയ്യുന്നത് ആ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു പക്ഷേ പകൽ സമയത്ത് അല്ലെങ്കിൽ ഡേ ടൈമിൽ അവർ ശ്വസിക്കുന്ന കൂടത്തിൽ തന്നെ അവർ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്നൊരു പ്രോസസ്സ് കൂടി അവിടെ നടക്കുന്നുണ്ട് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് മക്കൾക്ക് വ്യക്തമാക്കി ഇവിടെ മനസ്സിലാക്കി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഈ പറയുന്ന ഓക്സിജനും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വാതക വിനിമയം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വാതക വിനിമയം നടക്കുന്നത് അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് അറിയാവോ ഇലകളിൽ ചെറിയ ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് അതായത് മൈക്രോസ്കോപ്പിക് ഉണ്ട് അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്റ്റൊമാറ്റ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഒറ്റ നോട്ടത്തിന് നമ്മുടെ നെയ്ക്കളായ കൊണ്ടൊന്നും നമുക്കതിനെ കാണാം കാണാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി ഇലകളിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ സ്റ്റൊമാറ്റ എന്ന് പേരുള്ള അല്ലെങ്കിൽ ആ ഒരു മൈക്രോസ്കോപ്പിക് പോർസിലൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അപ്പോൾ സ്റ്റൊമാറ്റോ എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ഓർത്തിരിക്കുക ഗ്യാസ് എക്സ്ചേഞ്ച് ഏതൊക്കെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എക്സ്ചേഞ്ചിന് ഇതിലൂടെയാണ് ഈ പറയുന്ന സ്റ്റൊമാറ്റോയിലൂടെയാണ് ഇനി അതിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ മിസ് പറഞ്ഞു നമ്മുടെ നെയ്ക്കടൈ കൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് മിസ് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വൈസാണ് മക്കളെ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നേക്കടായി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത വസ്തുക്കളെ കാണുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് എന്ന് മക്കൾ ഓർത്തിരിക്കുക നമ്മുടെ നോർമലി നമുക്കൊരു കണ്ണുപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റൊമാറ്റ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്തു അപ്പോൾ നമ്മൾ ശ്വസനം അതുപോലെ തന്നെ ഫോട്ടോസിൻതസിസും പറഞ്ഞു ശ്വസനം എന്ന് പറഞ്ഞാൽ രാത്രിയും ഉണ്ടാവും പകലും ഉണ്ടാവും പക്ഷെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പകൽ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് പകൽ നടക്കുന്ന മാറ്റങ്ങൾ രാത്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ രണ്ടും തമ്മിലൊന്ന് വ്യക്തമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചാലോ പഠിക്കാം അല്ലേ അപ്പം ഏറ്റവും ആദ്യം നമുക്ക് എന്താണ് പകൽ നടക്കുന്നത് ഡേ ടൈമിൽ നടക്കുന്ന കാര്യം നോക്കാം ഡേ ടൈമിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞു ശ്വസനം നടക്കുന്നുണ്ട് റെസ്പിരേഷൻ നടക്കുന്നുണ്ട് ശ്വസനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് പ്രകാശ സംശ്ലേഷണം അതും നടക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇനി ആദ്യം നമുക്ക് എന്ത് നോക്കാം ശ്വസനം നോക്കാം ഇനി പറഞ്ഞോളൂ ശ്വസനം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ ഓക്സിജനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ മക്കളെ ഓക്സിജനെ ഇതാണ്ട് ഈ പറയുന്ന സ്റ്റൊമാറ്റയിലൂടെ ഓക്സിജനെ സ്വീകരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട് കാണുന്നില്ല എല്ലാവരും ഇതാ ഓക്സിജനെ സ്വീകരിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട് എപ്പോൾ ശ്വസിക്കുന്ന സമയത്ത് ഇനി ഇവർ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ആനിമൽസും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഡോക്സൈഡുമാണ് അവർ എന്തിന് യൂസ് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് അവർ യൂസ് ചെയ്യുന്നത് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സസ്യങ്ങൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അവർക്ക് ചുറ്റുമുള്ള ആനിമൽസ് ശ്വസിച്ച് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചിട്ടാണ് അവർ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇതേ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണത്തിനു വേണ്ടി ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് അപ്പൊ വ്യത്യാസം മനസ്സിലായല്ലോ ശ്വസിക്കുന്ന സമയത്ത് അവര് ആ നമ്മുടെ ഓക്സിജൻ സ്വീകരിക്കുന്നു ഓക്സിജൻ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആ പുറത്തേക്ക് വിടുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട് ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കുക അപ്പോൾ രണ്ടെണ്ണവും എന്ത് ചെയ്യുന്നുണ്ട് ഡേ ടൈമിൽ നടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ തിരിഞ്ഞു ഇനി എന്താണ് രാത്രി സമയമെടുത്തു നൈറ്റ് നടന്നു നൈറ്റിൽ എന്താണെങ്കിലും പ്രകാശ സംശ്ലേഷണം നടക്കത്തില്ല കാരണം എന്താണ് നമുക്ക് സൺലൈറ്റ് ഇല്ല ഊർജമില്ല സൂര്യനില്ല അപ്പോൾ ആകെ നടക്കുന്നത് എന്താണ് ഈ പറയുന്ന ശ്വസനം മാത്രമേ ഉള്ളൂ അതെങ്ങനെയായിരിക്കും ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓക്സിജനെ എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ശ്വസനത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിൻ്റെ കേസിലും ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വാതക വിനിമയം ഗ്യാസ് എക്സ്ചേഞ്ച് എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടിയില്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ബൈ